ഹായ് ഫ്രണ്ട്സ് ടാർഗറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ കറണ്ട് ആണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഇതിനു മുന്നേ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾ മെയിൻ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ആനുകാലിക സംഭവങ്ങൾ അഥവാ കറണ്ട് അഫെയ്സിനാണ് അപ്പോൾ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിലെ കറണ്ട് അഫെയേഴ്സ് പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയ്സിൻ്റെ ബാക്കി ഭാഗം നോക്കാം സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആയ ആ ശ്രീലേഖ വിരമിച്ചു സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആ ശ്രീലേഖ വർക്കലയിലെ ആണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർചിത്രം പൂർത്തിയായത് അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായത് വർക്കലയിലാണ് ചുമന്ന മഷി കൊണ്ട് ടിക്ക് ഇട്ടവയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകൾ അവ മാത്രമാണ് വായിക്കുന്നത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ പി ഹണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് വിരാട് കോഹ്ലി അർഹനായി അടുത്തത് ഡി ആർ ഡി ഒയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡേക്ക് ലഭിച്ചു ഡിആർഡി ഒയുടെ സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ഹേമന്ത് കുമാർ പാണ്ഡെ അടുത്തത് രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റു രാജ്യത്ത് നിലവിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തിരുവനന്തപുരം ജില്ലയിലെ ആര്യ രാജേന്ദ്രനാണ് അടുത്തത് നോക്കാം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ രേഷ്മ മറിയം റോയ് ചുമതലയേറ്റു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് ഗായകനായ എം ആർ വീരമണി രാജു അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് എം ആർ വീരമണി രാജു ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമായ സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ നരണിപ്പുഴ ഷാനവാസ് അന്തരിച്ചു ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രം സൂഫിയും സുജാതയും ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രം സൂഫിയും സുജാതയും സൂഫിയും സുജാതയും എന്ന സിനിമ സംവിധാനം ചെയ്തത് നരണിപ്പുഴ ഷാനവാസ് അടുത്തത് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഇ കേരളം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കുന്ന മുപ്പത്തി മൂന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് തിരുവനന്തപുരം വേദിയാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കുന്ന മുപ്പത്തി മൂന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് തിരുവനന്തപുരമാണ് വേദിയാവുന്നത് അപ്പം മുപ്പത്തി മൂന്നാമത് ശാസ്ത്ര കോൺഗ്രസ് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന സ്ഥലം തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനവും കേരളം നിലനിർത്തി രാജ്യത്ത് ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനവും സ്വന്തമാക്കിയത് സംസ്ഥാനം കേരളം ഗുണനിലവാരം ലഭിച്ച ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ജില്ല കണ്ണൂരാണ് ഗുണനിലവാരം ലഭിച്ച ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ജില്ല കണ്ണൂരാണ് കണ്ണൂരിൽ ഇരുപത് ആരോഗ്യ കേന്ദ്രങ്ങളാണുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ ബി ബി സി സ്പോർട്സ് പേഴ്സൺസ് ഓഫ് ദ ഇയർ അവാർഡിന് ലൂയിസ് ഹാമിൽട്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലെ ബി ബി സി സ്പോർട്സ് പേഴ്സൺസ് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് ലൂയിസ് ഹാമിൽട്ടൺ കോഴിക്കോട് ജില്ലയിലെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗമാണ് ഷിഗല്ല കോഴിക്കോട് ജില്ലയിലെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബാക്ടീരിയ രോഗമാണ് ഷിഗല്ല അപ്പോൾ ഷിഗല്ല എന്ത് തരം രോഗമാണ് ചോദിക്കാം വൈറസ് രോഗമാണോ ബാക്ടീരിയ രോഗമാണോ ഫംഗസ് ആണോ ചോദിക്കാം ബാക്ടീരിയ രോഗമാണ് ഷിഗല്ല അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല മെട്രോ സർവീസ് ഡൽഹിയിൽ നിലവിൽ വരും ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല മെട്രോ സർവീസ് നിലവിൽ വരുന്നത് ഡൽഹിയിൽ നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ എം ലീലാവതി അർഹയായി രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതി കേരളത്തിൻ്റെ അടുത്ത ചീഫ് സെക്രട്ടറി വി പി ജോയ് നിയമിതനാകും കേരളത്തിൻ്റെ അടുത്ത ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിതനാകുന്നത് വി പി ജോയ് ആണ് രാജ്യത്ത് ആദ്യ സമ്പൂർണ്ണ കേൾവി സംസ്ഥാ സൗഹൃദ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി എസ് എച്ച് പഞ്ചാബ കേശവൻ നിയമിതനായി ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദിയാകും രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ദോഹ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫിക്കിയുടെ പ്രസിഡന്റ് ഉദയ് ശങ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു ഫിക്കിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉദയ ശങ്കർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉദയ ശങ്കർ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഈ വീഡിയോട് കൂടി അവസാനിച്ചു ഇനി അടുത്ത മാസത്തെ കറണ്ട് അഫെയേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം